താജ്മഹൽ, രചന നവാസ് ആമണ്ടൂർ. കാമുകൻ പ്രണയത്തിൽ നിന്നും പിന്മാറിയതിൽ മനംനൊന്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. റിയമോളുടെ മയ്യത്ത് ആംബുലൻസിൽ കയറ്റുമ്പോൾ അവളുടെ വാപ്പയും അനിയൻ റിയാസും സ്ട്രക്ചറിൽ പിടിച്ചിരുന്നു. ഒരു കൈകൊണ്ട് കണ്ണീര് തുടച്ചുകൊണ്ടാണ് മോളുടെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ശരീരം പൊക്കി വണ്ടിയിലേക്ക് കയറ്റിയത്. ആ സമയത്തിനുള്ളിൽ റിയയുടെ മരണ വാർത്ത എല്ലായിടത്തും എത്തിയിരുന്നു. കാമുകൻ പ്രണയത്തിൽ നിന്നും പിന്മാറിയതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തറിഞ്ഞ് കുറച്ചാളുകൾ മോർച്ചയുടെ ഭാഗത്തു വന്ന് നിന്നു. അതിൽ ഏതാനും മാധ്യമ പ്രവർത്തകരുമുണ്ട്. അവർക്കിത് മനോഹരമായ അവസരമാണ്. ചുറ്റും കൂടിയവരെ ശ്രദ്ധിക്കാതെ വാപ്പ മയ്യത്ത് ആംബുലൻസിൽ കയറ്റി വഴി പറഞ്ഞു കൊടുക്കാൻ ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്നു. സങ്കടം കൊണ്ട് ചുമന്നു കലങ്ങിയ കണ്ണുകളിൽ ഓമനിച്ച് ലാളിച്ച് വളർത്തി വലുതാക്കിയ മോളുടെ മരണമുണ്ടാക്കിയ വേദന പെയ്യാതെ കെട്ടി നിൽക്കുന്നുണ്ട്. എനിക്കറിയാം നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി. എൻ്റെ മോളെയും കൊണ്ട് പോകുന്നത് എൻ്റെ വീട്ടിലേക്കല്ല, അവൻ്റെ വീട്ടിലേക്ക്. എൻ്റെ മോൾക്കുള്ള കബർ വെട്ടേണ്ടത് അവൻ്റെ വീടിൻ്റെ മുറ്റത്താവണം. ഒന്നും പിടികിട്ടാത്ത പോലെ എന്ന ഡ്രൈവറെ നോക്കി വണ്ടി എടുക്കാൻ പറഞ്ഞു. ആംബുലൻസിൻ്റെ പിന്നാലെ രണ്ടോ മൂന്നോ കാറും ഉണ്ടായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം വണ്ടി സൽമാൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നു നിന്നു. ആംബുലൻസ് വന്നു നിന്നപ്പോൾ അടുത്തുള്ള ആളുകൾ ഓടി വന്നു. അവരുടെ വരവ് ആംബുലൻസിനെ കാത്തുന്ന പോലെ ഉണ്ടായിരുന്നു. സൽമാൻ്റെ വീടിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. അയൽവാസി പെണ്ണുങ്ങൾ അവിടേക്ക് എത്തി. ആംബുലൻസിൻ്റെ പിന്നാലെ വന്ന കാറുകളും അവിടെ എത്തിയപ്പോൾ ആംബുലൻസിൻ്റെ വാതിലുകൾ തുറന്ന് ആദ്യ റിയമോടെ വാപ്പ പുറത്തിറങ്ങി. ഓടിക്കൂടിയവരും കാത്തു നിന്നവരും ആംബുലൻസിൽ നിന്നും പരിചയമില്ലാത്ത മുഖങ്ങൾ കണ്ടപ്പോൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഇതിനുള്ളിൽ വെള്ളത്തുണിയിൽ വെട്ടിക്കേറി പൊഞ്ഞു കിട്ടിയ ഒരു ശരീരമുണ്ട്. എൻ്റെ മോളാ, ഇവിടുത്തെ ചെക്കൻകാരനാ എൻ്റെ മോള് പോയത്. അവൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എൻ്റെ മോൾക്ക്. അപ്പോ ഞാനങ്ങ് ഉറപ്പിച്ചു, ഈ വീടിൻ്റെ മുറ്റത്തന്നെ ആവണം എൻ്റെ മോൾക്കുള്ള കബർ. റിയുടെ വാപ്പ കണ്ണീര് തുടച്ചുകൊണ്ട് വട്ടം കൂടി ആളുകളെ നോക്കി. കൂടെയുണ്ടായിരുന്നവർ അവളുടെ മയ്യത്തെടുത്ത് സൽമാൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിൽ കിടത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ സൽമാൻ്റെ വാപ്പയും ഉമ്മയും വീടിൻ്റെ പുറത്തിറങ്ങി. അയാൾ പതുക്കെ നടന്ന് റിയയുടെ വാപ്പയുടെ അരികിലേക്ക് ചെന്ന് കയ്യിൽ പിടിച്ചു. നോവ് നീറി രോശം കൊണ്ട് പിടയുന്ന ആ വാപ്പ പിടിച്ച കൈകളെ തട്ടിമാറ്റി. എൻ്റെ മോനാവൻ, ഞാൻ എൻ്റെ മോളോട് പറഞ്ഞതാ നമുക്കിതൊന്നും വേണ്ടാന്ന്. പക്ഷെ ഓൾക്കോനെ മറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ച് കൊടുത്താ ഞാൻ. എന്നിട്ടാ ഹോംകാരൻ്റെ മോള്. എന്താ പറയാന്നറിയില്ല. റിയമോളെ എൻ്റെ മോൻ ഇഷ്ടം തന്നെയാണ്. അവൻ അവളിലും തിരിഞ്ഞടന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? എൻ്റെ മോളെ ഇല്ലാതാക്കാൻ എന്താ കാരണം? അവൻ്റെ ഇത്താത്തയുടെ കഴുത്തിലെ താലി പോവാതിരിക്കാൻ. കൊടുക്കാന്ന് പറഞ്ഞ കാശ് എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയാതായപ്പോൾ ഞാൻ തന്നെയാ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. വയ്യാത്തൊരു പെണ്ണിന് നല്ലൊരു തുക സ്ത്രീധനമാകും അവനോട് കെട്ടാൻ പറഞ്ഞത്. റിയക്ക് വേണ്ടി കുറെ എതിർത്തെങ്കിലും അവസാനം എൻ്റെ മോന് സമ്മതിച്ച്. അതിപ്പോ ഇങ്ങനാവുമെന്ന് വിചാരിച്ചില്ല. ആ സമയം പുറത്തുകിടത്തിയ റിയമോളുടെ മുഖം രണ്ട് കൈകൾക്കുള്ളിലാക്കി സൽമാന്റെ ഉമ്മ പൊട്ടിക്കരഞ്ഞു. എൻ്റെ മോളെ, നിന്നെ ജീവനായിരുന്നു ഓന്. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിരുന്നില്ലേ എല്ലാം? എന്തിനാ എൻ്റെ മോൾ ഇങ്ങനെ ചെയ്ത്? കണ്ടു നിന്നവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ആരുമൊന്നും മിണ്ടുന്നില്ല. ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അവരുടെയൊക്കെ കണ്ണ് നിറയുന്നുണ്ട്. അവരുടെ കണ്ണുകൾ കുറച്ചു മുമ്പേ അറിഞ്ഞ സൽമാന്റെ മരണ വാർത്തയിൽ പകച്ചു നിൽക്കുമ്പോഴാണ് റിയയുടെ മയ്യത്ത് അവിടെ എത്തിയത്. റിയയുടെ വാപ്പയെ സൽമാന്റെ വാപ്പ കൈപിടിച്ച് കുറച്ച് ദൂരേക്ക് മാറ്റി കൊണ്ടുപോയി. അതെ, ആരുമൊന്നും അറിഞ്ഞിട്ടില്ല. ഓൻ്റെ ഉമ്മപ്പത് അറിഞ്ഞ ഹൃദയം പൊട്ടി മരിക്കും. അതുകൊണ്ടാ പറയാതിരുന്നു. ഇപ്പൊ കൊണ്ടുവരും. എൻ്റെ മോനെ, മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നന്നായി. കുറച്ചു നേരെങ്കിലും രണ്ടുപേരെയും ഒരുമിച്ച് കിടത്താലോ. അതുവരെ പിടിച്ചെന്ന സൽമാന്റെ വാപ്പ അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആരാരും സമാധാനപ്പെടുത്തും? രണ്ട് മരണങ്ങൾ. റിയ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് സൽമാൻ കരുതിയില്ല. അവൻ നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ അവൾ അവളുടെ ജീവനെ പറത്തിക്കളഞ്ഞു. അതറിഞ്ഞപ്പോൾ മനഃപൂർവ്വമാണ് വണ്ടി ബസ്സിന്റെ മുമ്പിലേക്ക് അവൻ ഓടിച്ച് കയറ്റിയത്. പെട്ടെന്ന് കാറ്റ് വീശാൻ തുടങ്ങി. ആകാശത്ത് കാർമേഘങ്ങൾ നിറഞ്ഞു. ആദ്യം ഒരു മിന്നൽ പിണ, പിന്നാലെ കാതടിപ്പിക്കുന്ന ഇടിശബ്ദം. ഒരു തുള്ളിയിൽ നിന്നും പല തുള്ളിയായി പെയ്യാൻ തുടങ്ങി. കാലം തെറ്റി പെയ്ത മഴയിൽ വേറെ ഒരു ആംബുലൻസ് കൂടി ആ മുറ്റത്തെത്തി. അതിൽ നിന്നും സൽമാന്റെ ശരീരം സ്ട്രക്ചറിലെടുത്ത് റിയയുടെ അരികിൽ കൊണ്ടുവന്ന് കിടത്തി. കണ്ടു നിന്ന കണ്ണുകളും പ്രകൃതിയും കരയുന്നു. വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകെട്ടിയ റിയയുടെയും സൽമാന്റെയും റൂഹുകൾ ആ മഴ നനയുന്നുണ്ടാവും. പരാതി പറയുന്നുണ്ടാവും. പരിഭവത്തോടെ അവൾ അവനെ ശാസിക്കുന്നുണ്ടാവും. നഷ്ടങ്ങളെ ഓർത്ത് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടാവും. ഒന്നും പറയാതെ കണ്ടു നിന്ന കണ്ണുകളിൽ മഴക്കൊപ്പം കണ്ണുനീരൊഴുകുന്ന കാഴ്ച. ഒരുമിക്കാൻ കഴിയാതെ
ജീവിതം സ്വയം അവസാനിപ്പിച്ച രണ്ട് മയ്യത്തിൻ്റെയും മുഖത്തടർന്ന് വീണ മഴത്തുള്ളികൾ. പള്ളിക്കാട്ടിൽ അവർക്കായി അടുത്തടുത്തായി രണ്ട് ഖബറൊരുക്കി. ഖബറിൻ്റെ അറ്റങ്ങളിൽ കുത്തിവെക്കാൻ വെട്ടിവച്ച മൈലാഞ്ചി ചെടികളെ മഴത്തുള്ളികൾ മുത്തമിട്ടുകൊണ്ടിരുന്നു.